അതുപോലെ നമ്മളെ കച്ചവടത്തിൽ ഒരു പാർട്ണർ ഒരു കച്ചവടത്തിലെ ഒരു പാർട്ണർ അമുസ്ലിമായ വ്യക്തിയാണ്. അപ്പോൾ ആ കച്ചവടത്തിൽ നമ്മൾ ജക്കാത്ത് കണക്കാക്കുമ്പോൾ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? മൊത്തം കച്ചവടം നമ്മൾ പരിഗണിച്ച് ഈ മുസ്ലിമുകളായ ബാക്കിയുള്ളവർ കൂടിയിട്ട് അത് ആളുകൾ ആ ഒരു ഷെയറും പാടെ കൊടുക്കണോ അതോ നമ്മളെ ഷെയറിന് മാത്രം കൊടുത്താൽ മതിയോ? ഈ മുസ്ലിം നിലയിൽ തന്നെ നമ്മളിപ്പോ ജക്കാത്ത് ചിലവർക്ക് കൊടുക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്, ചിലവർ ഉദുർ പറയുന്നവരുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് കുറെ കടൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഉദുറിലില്ലാതെ കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവരത് നമ്മൾ കൊടുക്കണോ അത് നമ്മൾ പരിഗണിക്കണോ, പിന്നെ അതെന്താ ചെയ്യേണ്ടത് അറിയണം. അവിശ്വാസികളായ പങ്കാളികളുടേത് നമ്മൾ കൊടുക്കേണ്ടതില്ല. എന്നാൽ മറ്റു പങ്കാളികളുടെ സകാത്ത് അവരുടെ സമ്മതമില്ലെങ്കിലും നമുക്ക് നൽകൽ അനുവദനീയമാണ്. നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ നിയത് ചെയ്താലും മതിയാവുന്നതുമാണ്. ഇനി കടം സകാത്തിനെ തടയും എന്ന ആരിന്നതിന് കൗലിനെ അംഗീകരിച്ചുകൊണ്ട് അവര് കടം കിഴിച്ച് ബാക്കിയുള്ളതെ സക്കാത്തായിട്ട് കൊടുക്കുന്നുള്ളൂ എന്ന് അവർ പറഞ്ഞാൽ അത് നാം അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും. കാരണം ഇത്തരം രണ്ടാം കൗലുകളൊക്കെ സ്വന്തം നഫ്സിൽ അമൽ ചെയ്യാൻ സ്വീകരിക്കൽ അനുവദനീയമാണ്. അതനുസരിച്ച് അവർ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞതനുസരിച്ചുകൊണ്ട് നമുക്ക് നീങ്ങേണ്ടി വരും. അല്ലെങ്കിൽ ഈ കടം സക്കാത്തിനെ തടയുകയില്ല എന്ന ആ വീക്ഷണം അനുസരിച്ച് നീങ്ങുമ്പോൾ അവരുടെ സമ്മതമില്ലെങ്കിലും നമുക്ക് നൽകൽ അനുവദനീയമാണ് എന്ന് ഫത്വുൽ മുഈൻ 177 പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം.